നമസ്കാരം ഇന്ത്യൻ മഹായുദ്ധത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഇന്ത്യൻ മഹായുദ്ധത്തിൽ വിദേശകാര്യ സർവീസിൽ ഏറെക്കാലത്തെ പ്രവർത്തനത്തിന് ശേഷം ചുമതലയൊഴിയുന്ന ഒരു മലയാളി സംസാരിക്കുകയാണ് ശ്രീ വേണുരാജാമണി നെതർലൻഡ്സിലെ ഇന്ത്യൻ അംബാസിഡറാണ് ഇപ്പോൾ വേണുരാജാമണി ഈ മാസം മുപ്പതിന് അദ്ദേഹം മടങ്ങുകയാണ് ചൈനയിലും അമേരിക്കയിലും ഒക്കെ പ്രവർത്തിച്ച പരിചയം പ്രണബ് മുഖർജിയുടെ പ്രസ് സെക്രട്ടറി എന്ന നിലയ്ക്ക് അഞ്ചു കൊല്ലത്തെ സേവനം ഇങ്ങനെ വലിയ അനുഭവ പരിചയമുള്ള വേണുരാജാമണി ഇന്ത്യൻ മഹായുദ്ധത്തോടൊപ്പം ചേരുകയാണ് ശ്രീ വേണുരാജാമണി സ്വാഗതം മുപ്പത്തിനാല് വർഷം ഡിപ്ലോമാറ്റായി പ്രവർത്തിച്ച ശേഷമാണ് വേണുരാജാമണി പടിയിറങ്ങുന്നത് കേരളത്തിലേക്കാണ് തിരികെ വരുന്നത് എന്നതിൽ സന്തോഷം താങ്കളുടെ പ്രവർത്തന പരിചയം വായിക്കുമ്പോൾ പത്രപ്രവർത്തകനായിരുന്നു താങ്കൾ ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ റിപ്പോർട്ടറായി തുടങ്ങിയ ശേഷമാണ് ഐ എഫ് എസിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ഒന്നാം സ്ഥാനക്കാരനായി ചേർന്നത് ഒരു മാധ്യമപ്രവർത്തകനായുള്ള തുടക്കം ഈ വിദേശകാര്യ സർവീസിൽ സഹായിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തോടെ തുടങ്ങാം ഒരു മാധ്യമ പ്രവർത്തകനായി ഞാൻ എൻ്റെ ആ ഒരു രണ്ട് വർഷത്തോളം ഞാൻ പ്രവർത്തിച്ച ആ സമയകാലം ആ സമയത്ത് ഞാൻ മാധ്യമങ്ങളെക്കുറിച്ചും മാധ്യമ പ്രവർത്തനങ്ങളെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും അല്ലെങ്കിൽ കേരളത്തെക്കുറിച്ചും എല്ലാം പഠിച്ച അനുഭവങ്ങൾ എന്നെ അതിനുശേഷം ഫോറിൻ സർവീസിൽ വളരെയധികം സഹായിച്ചു ഇപ്പോൾ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ ആദ്യമായ ഒരു മാധ്യമ പ്രവർത്തകൻ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം അപ്പോൾ എഴുതാനും സംസാരിക്കാനും നന്നായിട്ട് അറിയാൻ അറിയുന്ന ഒരാളായിരിക്കണം ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയണം എന്താണ് ഏത് സമയത്ത് ഏറ്റവും പ്രോപ്പറിയേറ്റ് ആയിട്ടുള്ള ചോദ്യം എന്നുള്ളത് എന്നാൽ അതിനുപരി മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ അവർക്ക് സൊസൈറ്റിയുടെ വിവിധ രംഗങ്ങളിലുള്ള ആൾക്കാരായിട്ടും വിവിധ മേഖലകളും ആയിട്ടും അവർക്ക് ബന്ധപ്പെടാൻ സാധിക്കും ഒരു ഒരു വൈഡ് ഹൊറൈസൺ ആണ് ഒരു പത്രപ്രവർത്തകന് അപ്പോൾ ആ ഒരു വൈഡ് ഹൊറൈസൺ സർവീസിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നതാണ് എൻ്റെ വിശ്വാസം പലരും ചിലപ്പോൾ കോളേജിൽ മാത്രം പഠിക്കുകയും ഈ സിവിൽ സർവീസ് എക്സാംസിന് വേണ്ടി മാത്രം തയ്യാറെടുത്ത് അതിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് സർവീസിൽ വരുന്നവരുണ്ട് നേരിമറിച്ച് സമൂഹത്തിൽ പ്രവർത്തിച്ച സമൂഹത്തിലെ എല്ലാ തട്ടിലെ ആൾക്കാരുമായി ഇടപഴകാനുള്ള ഒരു അവസരം ഉണ്ടായ ശേഷമാണ് ഞാൻ സർവീസിലേക്ക് വന്നത് അത് തികച്ചും എന്നെ സഹായിക്കാൻ സഹായിച്ചു മാത്രമല്ല ഇപ്പോൾ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ എൻ്റെ ഫോറിൻ സർവീസ് കരിയർ മുഴുവൻ ഞാൻ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുകയും മാധ്യമങ്ങളോട് അടുത്ത ബന്ധം പുലർത്തുകയും അത് ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകരും കേരളത്തിലെ മല മാധ്യമ പ്രവർത്തകരും മാത്രമല്ല അമേരിക്കയിലെയും ചൈനയിലെയും യൂറോപ്പിലെയും എല്ലാം മാധ്യമ യു എഇയിലെയും എല്ലാ മാധ്യമ പ്രവർത്തകരായി അടുത്ത് പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുകയും നമ്മുടെ അഭിപ്രായങ്ങൾ ശരിയായ രീതിയിൽ അവർക്ക് എത്തിച്ചു കൊടുക്കുകയും എല്ലാം ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് എന്നും ഞാൻ മുപ്പത്തിനാല് ഡിപ്ലോമസിയിൽ മുപ്പത്തിനാല് വർഷമായി ഞാൻ ജേർണലിസ്റ്റ് ആയിരുന്നത് രണ്ട് രണ്ടര വർഷ കാലമാണ് എന്നാൽ ആ രണ്ടര വർഷക്കാലം ഇന്നും എൻ്റെ മനസ്സിൽ തട്ടി നിൽക്കുന്നു ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടമായിരുന്നു അത് ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ച ഒരു കാലഘട്ടവും ഏറ്റവും അടുത്ത സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കിയ ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത് ശ്രീ വേണുരാജാമണി മറ്റു വിഷയങ്ങളിലേക്ക് വരും മുമ്പ് കോവിഡ് യൂറോപ്യൻ രാജ്യങ്ങളെ എങ്ങനെ ബാധിച്ചിരിക്കുന്നു എന്നറിയാൻ താല്പര്യമുണ്ട് ഇപ്പോൾ ഈ രാജ്യങ്ങളുടെ സ്ഥിതി എന്താണ് നെതർലാൻഡ്സും യൂറോപ്പും ഒക്കെ എങ്ങനെയാണ് തിരിച്ചു വരുന്നത് ഇവിടെ ഇപ്പോൾ യൂറോപ്പിൽ ഒരു സെക്കൻഡ് വേവ് എന്റെ സമയമാണ് അത് പല രാജ്യങ്ങളിൽ പല വിധത്തിലാണ് ബാധിച്ചിരിക്കുന്നത് എന്നാൽ മൊത്തത്തിൽ യൂറോപ്പിൽ എല്ലായിടത്തും തന്നെ റെസ്ട്രിക്ഷൻസ് വർദ്ധിച്ച് ഗവൺമെന്റ്സ് റെസ്ട്രിക്ഷൻസ് വർദ്ധിപ്പിക്കുന്ന ഒരു സമയമാണ് ആൾക്കാരോട് കൂടുതൽ ജാഗ്രതയോടുകൂടി ഇരിക്കാൻ പറയുന്ന സമയമാണ് ഈ സെക്കൻഡ് വേവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻഫെക്ഷൻസ് കൂടുതലാണെങ്കിലും മരണങ്ങളും ഹോസ്പിറ്റലൈസേഷൻസും കുറവാണ് എങ്കിലും പരിമിതമായ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഹോസ്പിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ അത് ഉപയോഗിക്കാൻ ആവശ്യപ്പെടുന്ന ആൾക്കാർക്ക് തികയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകരുത് എന്ന് കൂടി ഇവിടുത്തെ ഗവൺമെന്റ്സ് എല്ലാം പരിപൂർണ ശ്രമങ്ങൾ നടത്തുകയാണ് ആൾക്കാരെ സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റൈൻ ചെയ്യാനും മറ്റ് റെസ്ട്രിക്ഷൻസ് എല്ലാം ഫോളോ ചെയ്യാനായിട്ട് അവരോട് പറയുകയും അത് കർശനമാക്കുകയും ചെയ്യുകയാണ് ഇത് കൂടുതൽ ഇടയിലാണ് ഇത്തവണ ഈ സെക്കൻഡ് വേവ് വന്നിരിക്കുന്നത് ആൻഡ് അവർക്കുള്ള ഭയം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ക്രിസ്മസ് അടുത്ത് വരുന്നു ന്യൂ ഇയർ അടുത്ത് വരുന്നു സാധാരണ ആഘോഷങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സമയമാണ് ആഘോഷങ്ങൾ നടക്കുന്ന സമയം മാത്രമല്ല കുടുംബങ്ങൾ ഒന്നിക്കുകയും അതുപോലെ തന്നെ ബിസിനസ് പ്രവർത്തനങ്ങൾ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ഇപ്പോൾ ശക്തമായ നടപടികൾ എടുത്താൽ ക്രിസ്മസിന് മുമ്പ് അല്പം അയവ് വരുത്തുകയും ആൾക്കാർക്ക് ക്രിസ്മസ് നല്ല വിധത്തിൽ എൻജോയ് ചെയ്യാൻ ഉള്ള ഒരു അവസരം ഒരുക്കാൻ സാധിക്കും എന്ന കൂടിയാണ് ഇവിടുത്തെ ഗവൺമെന്റ്സ് എല്ലാം പല പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോകം ഇന്ന് സംസാരിക്കുന്നത് അമേരിക്കയെക്കുറിച്ചാണ് അമേരിക്കൻ ജനാധിപത്യത്തിന് എന്ത് സംഭവിക്കും എന്നാണ് പലയിടത്തെയും ആശങ്ക തങ്ങൾ വാഷിംഗ്ടണിൽ സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിന്റെ ഫെലോ ആയിരുന്നു അവിടുത്തെ തിങ്ക് ടാങ്കിന്റെ ഭാഗമായിരുന്നു അമേരിക്കയിലെ ഈ തെരഞ്ഞെടുപ്പും അവർ നേരിടുന്ന വെല്ലുവിളിയും എവിടെ അവസാനിക്കാനാണ് സാധ്യത ഞാൻ എന്നും രണ്ടാഴ്ച കൂടെ ഗവൺമെന്റ് സർവെന്റ് ആണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ ഒരു അഭിപ്രായം പറയുന്നില്ല ഞാൻ ഇത്രമാത്രം പറഞ്ഞുകൊള്ളട്ടെ അമേരിക്കൻ ജനാധിപത്യം ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും പ്രധാനമാണ് അമേരിക്കൻ ജനാധിപത്യം വിജയിക്കണം ശക്തമായി നിലനിൽക്കണം അമേരിക്ക ഒരു ശക്തമായി ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു നേതൃത്വമായി നിലനിൽക്കണം എന്നുള്ളത് എല്ലാ ലോക രാജ്യങ്ങളിലും എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടി അത് സംഭവിക്കും എന്ന് നമുക്ക് ആഗ്രഹിക്കാം വിശ്വസിക്കാം ഇന്നും അവിടെ ചില പ്രശ്നങ്ങളുണ്ട് എന്നാൽ ഈ പ്രശ്നങ്ങളെ തരണം ചെയ്യുകയും പുതിയ ഗവൺമെന്റ് കഴിയുന്നും പെട്ടെന്ന് പരിപൂർണമായ ചാർജ് എടുത്ത് അവരുടെ പുതിയ നയങ്ങൾ രൂപീകരിക്കും നടപ്പിലാക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം നമുക്ക് ഓൾറെഡി കാണാൻ സാധിക്കും ബൈഡൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പാരീസ് അക്കോർഡിന് ലേക്ക് തിരിച്ചു വരും അമേരിക്ക വിട്ടുപോയതാണ് ഡബ്ല്യു എച്ച്ഒലേക്ക് തിരിച്ചുവരും ഇറാനുമായുള്ള അഗ്രിമെന്റ് തിരിച്ചു സ്വീകരിക്കും അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും കഴിഞ്ഞ സർക്കാർ തിരുത്തി എഴുതി ലോകത്തിൽ നിന്നും അകന്ന ഒരു മൾട്ടി ലാറ്ററൽ വേ ഓഫ് ഫങ്ഷനിങ് അബാൻഡൻ ചെയ്ത് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ ശ്രമിച്ച ആ ഒരു പ്രവണത മാറ്റുവാനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ മുന്നിൽ കാണുന്നു ഇത് സ്വാഗതാർഹമാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ വളരെ അടുത്ത ബന്ധങ്ങളുണ്ട് അത് ഏത് പാർട്ടി അവിടെ വന്നാലും ആര് പ്രസിഡന്റ് ആയാലും നമ്മളെ വേർപെടുത്താൻ പറ്റാത്ത വിധത്തിലുള്ള ശക്തമായ ബന്ധം നമ്മൾ ഇന്ന് അമേരിക്കയുമായി രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ബന്ധത്തിൽ നിന്നും ഇന്ത്യക്ക് പരമാവധി ഇന്ത്യൻ ജനങ്ങൾക്ക് പരമാവധി ബെനിഫിറ്റ് ലഭിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഗോൾ അത് അത് ഈ ബന്ധത്തിലൂടെ ഇന്ത്യയുടെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുവാനും നമ്മുടെ എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ ഉയർന്ന ഒരു ജീവിത നിലവാരം കണ്ടെത്തിക്കുവാനും എല്ലാം നമുക്ക് സഹായിക്കാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഈ അമേരിക്കൻ ഇന്ത്യ അമേരിക്കൻ ബന്ധങ്ങളുടെ പുതിയൊരു യുഗം ഈ പുതിയ സർക്കാർ വരുന്നതോടുകൂടി പിറക്കും എന്ന പ്രത്യാശയാണ് എനിക്ക് ഉള്ളത് ചൈനീസ് ഭാഷയാണ് താങ്കൾ സ്പെഷ്യലൈസ് ചെയ്തത് ചൈനീസ് എംബസിയിൽ രണ്ടു വട്ടമായി പ്രവർത്തിച്ചു അവിടെ പൊളിറ്റിക്കൽ കൗൺസിലറായിരുന്നു പ്രധാനമന്ത്രി നിരന്തരം പറയുന്ന വെട്ടിപ്പിടിക്കൽ നയമാണോ ഈ സംഘർഷങ്ങൾക്കൊക്കെ ഇടയാക്കിയത് രണ്ട് രാജ്യങ്ങൾക്കുമിടയിലെ ഈ സംഘർഷം എങ്ങനെ അവസാനിക്കും എന്നാണ് താങ്കൾ കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ പോലെ ഒരു യുദ്ധത്തിലേക്ക് ഇത് പോകുമോ എൻ്റെ ഉറച്ച വിശ്വാസം ഒരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വളരെ എക്സ്റ്റെൻസീവായിട്ടൊരു യുദ്ധത്തിലേക്ക് പോകില്ല പോകേണ്ട കാര്യമില്ല എന്നതാണ് എന്നാൽ പ്രശാന്ത് പറഞ്ഞത് ശരിയാണ് അറുപത്തിരണ്ടിന് ശേഷം നമ്മുടെ റിലേഷൻഷിപ്പ് ഏറ്റവും താഴത്തെ നിലവാരത്തിൽ ചെന്ന് എത്തി നിൽക്കുകയാണ് ഇന്ന് ഈ റിലേഷൻഷിപ്പിനെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി രണ്ട് വശങ്ങളും ശ്രമിക്കണം അതിൽ ചൈന തെറ്റായി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ചൈന പിൻവലിക്കണം ലോങ് ടേം ആയിട്ട് നോക്കുമ്പോൾ ഇന്ത്യയുടെയും ചൈനയുടെയും നന്മ സൗഹൃദത്തിലാണ് ശത്രുതയിലല്ല ഇന്ത്യൻ സർക്കാരും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് ഏത് പ്രശ്നമുണ്ടെങ്കിലും അത് ചർച്ചകളിലൂടെ അതിന് പരിഹാരം കണ്ടെത്തണം എന്നുള്ളതാണ് അപ്പോൾ ഈ ചർച്ചകൾ ഒരു വശത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും അതിനോടൊപ്പം ശക്തമായ ഡിഫൻസ് നടപടികൾ നമ്മൾ എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ സിറ്റുവേഷനിൽ ഇന്ത്യയുടെ നിലപാട് ഈ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു ലോങ് ടേം വീക്ഷണത്തോടുകൂടി ചൈനയുടെ ചൈനയുമായുള്ള ബന്ധങ്ങൾ സ്ഥിരപ്പെടുത്തുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നത് തന്നെയായിരിക്കും ഇന്ത്യയുടെ ലോങ് ടേം ഗോൾ പക്ഷെ അത് ഇന്ത്യക്ക് മാത്രം സാധിക്കില്ല അതിൽ ചൈനയും സഹകരിക്കേണ്ടത് അത്യാവശ്യമാണ് ചൈനീസ് ഗവൺമെന്റും അതിന്റെ ലീഡർഷിപ്പിന്റെയും സഹകരണം അത്യാവശ്യമാണ് ഇതിനു വേണ്ടിയാണ് ഇന്ന് ഇന്ത്യൻ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നെതർലൻഡ്സിലെ താങ്കളുടെ ചുമതലകളിലേക്ക് വന്നാൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കുൽഭൂഷൺ ജാദവിന്റെ കേസിലെ ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു ആ അനുഭവം എങ്ങനെയാണ് ഓർക്കുന്നത് ജാദവിന് ഇനിയും നീതി കിട്ടിയിട്ടില്ല ജാദവിന് നീതി നമുക്ക് പ്രതീക്ഷിക്കാമോ തീർച്ചയായും കുൽഭൂഷൺ യാദവ് കേസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഇന്ത്യ ഇങ്ങനെ ഒരു കേസ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലേക്ക് കൊണ്ടെത്തിച്ചത് അതിൽ ആദ്യം നമ്മുടെ വിജയം പ്രൊവിഷണൽ ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്തപ്പോ പാകിസ്ഥാനിലെ മിലിറ്ററി കോർട്ട് കുൽഭൂഷൺ യാദവിന് ഡെത്ത് സെന്റൻസ് നൽകിയിരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇടപെട്ട് ആ ജഡ്ജ്മെന്റിനെ അല്ലെങ്കിൽ ആ ഡെത്ത് സെന്റൻസിനെ സ്റ്റേ ചെയ്തു അതിനെ തുടർന്ന് ഫൈനൽ ജഡ്ജ്മെന്റ് വന്നപ്പോൾ ഈ കേസ് വീണ്ടും ഡ്യൂ പ്രോസസ്സോടുകൂടി എല്ലാ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളോടുകൂടി പാകിസ്ഥാനിൽ സിവിലിയൻ കോർട്സിൽ വിചാരണ ഉണ്ടാകണം എന്ന് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാന്റെ നടപടികൾ വിയന്ന കൺവെൻഷന്റെ ലംഘനമാണ് കുൽഭൂഷൺ യാദവിന് ഇന്ത്യൻ ഗവൺമെന്റിനോടും ഇന്ത്യൻ എംബസിക്കും വേണ്ട അക്സസ് നൽകണം എന്നെല്ലാം ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഓർഡർ ചെയ്യുകയുണ്ടായി അപ്പോൾ നിയമപരമായ ഇത് ഇന്ത്യക്ക് വേണ്ടി വലിയൊരു വിജയമായിരുന്നു അതിൽ നിന്നും കുൽഭൂഷൺ യാദവിന് ഒരുപാട് റിലീഫ് ലഭിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തെ പരിപൂർണമായി റിലീസ് ചെയ്ത് തിരിച്ച് നാട്ടിൽ എത്തിക്കുക എന്ന് നമ്മുടെ ഒരു ആഗ്രഹവും നമ്മുടെ ഒരു ലക്ഷ്യവും അത് ഇന്നും സാധ്യമായിട്ടില്ല ഇതിന് പ്രധാന കാരണം ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കോർട്ട് അല്ല അതൊരു കോർട്ട് ഓഫ് അപ്പീലും അല്ല അതിന് പാകിസ്ഥാൻ്റെ ജുഡീഷ്യറിയിൽ ഡയറക്റ്റായിട്ട് ഇന്റർഫിയർ ചെയ്ത് അവരുടെ ജഡ്ജ്മെന്റ്സ് മാറ്റിവെക്കാനുള്ള അധികാരം ഇന്നത്തെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന് ഇല്ല ആ ഒരു പരിമിതിയാണ് അതിനെ തടഞ്ഞു നിർത്തിയത് എന്നാലും ഈ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ പ്രണൗൺസ്മെന്റ്സും അതിന്റെ സ്പിരിറ്റും പാകിസ്ഥാൻ കണ്ട് മനസ്സിലാക്കി ഉൾക്കൊള്ളും അവർ സ്വയം കുൽഭൂഷൺ ജാദവിനെ റിലീസ് ചെയ്യും ഇന്ത്യയിലേക്ക് എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു പ്രണബ് മുഖർജിയെ അടുത്തുനിന്ന് കണ്ടതിന്റെ അനുഭവം ഒപ്പം കേരളത്തിൽ നടന്ന ചില വിവാദങ്ങൾ ഇക്കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒരു ഒരിടവേളക്ക് ശേഷം തിരിച്ചു വരും ശ്രീ വേണുരാജമണി രാഷ്ട്രപതി പ്രണബ് മുഖർജിയുമായി അടുത്ത ബന്ധമായിരുന്നു താങ്കൾക്കുണ്ടായിരുന്നത് പ്രണബ് മുഖർജിയുടെ പ്രസ് സെക്രട്ടറി എന്ന നിലയ്ക്കുള്ള സേവനം കരിയറിലെ ഒരു പ്രധാന അധ്യായമായിരുന്നു ഇന്ന് പ്രണബ് മുഖർജി നമ്മളോടൊപ്പം ഇല്ല ആ നാളുകളെ എങ്ങനെയാണ് കാണുന്നത് ആദ്യമായി തന്നെ പ്രണബ് മുഖർജി നമ്മളോടൊപ്പം ഇല്ല എന്ന ആ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്റെ സങ്കടം അറിയിക്കുന്നു ഇന്ന് അദ്ദേഹത്തെ പോലെ തലയെടുപ്പും പരിചയ സമ്പന്നതയും ഉള്ള ഒരു നേതാവ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യക്ക് അതിൽ നിന്നും ഒരുപാട് നേടുവാൻ സാധിക്കുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകളും അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളുമാണ് നമ്മളുമായി അവശേഷി നിൽക്കുന്നത് പ്രണാബ് മുഖർജിയെ കുറിച്ച് പ്രണാബ് മുഖർജിയോട് ഞാൻ ഏകദേശം ഏഴ് വർഷമാണ് അടുത്ത് പ്രവർത്തിച്ചത് ആദ്യം രണ്ടു വർഷം മിനിസ്ട്രി ഓഫ് ഫൈനാൻസിലും അതിനെ തുടർന്ന് അഞ്ചു വർഷം രാഷ്ട്രപതി ഭവനിലും അദ്ദേഹത്തിനോട് ഒപ്പം പ്രവർത്തിച്ചു അദ്ദേഹത്തിനോടൊപ്പം പല വിദേശ രാജ്യങ്ങളിലും യാത്ര ചെയ്യാൻ അവസരം ഉണ്ടായി ഇന്ത്യക്കുള്ളിൽ യാത്ര ചെയ്യാൻ അവസരം ഉണ്ടായി അദ്ദേഹത്തിന്റെ എല്ലാ പ്രധാനപ്പെട്ട മീറ്റിങ്ങിലും പങ്കെടുക്കുവാനുള്ള ഉണ്ടായി അപ്പോൾ അദ്ദേഹം ഒരു ഒരു ട്രൂ ഇന്ത്യൻ ആയിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അദ്ദേഹം ഇന്ത്യയുടെ ആ ഒരു അന്തസ്സത്തെ പരിപൂർണമായി ഉൾക്കൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ബൈബിൾ പോലെയായിരുന്നു മത മറ്റേത് അദ്ദേഹം വളരെ സ്പിരിച്വൽ ആയ ഒരു മനുഷ്യരായിരുന്നു ഹിന്ദു മതത്തിൽ വിശ്വസിച്ചിരുന്നു അമ്പലങ്ങളിൽ പോയിരുന്നു പൂജാകർമ്മങ്ങൾ ചെയ്തിരുന്നു എങ്കിലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഏതൊരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ഒരു കാരണവശാലും അതിന്റെ ലംഘനങ്ങൾ ഉണ്ടാവരുത് അതിനുള്ളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പൽസ് ഡെമോക്രസി സെക്യുലറിസം ഫ്ലൂറലിസം ഫ്രീഡം ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ഇവ ഇൻഡിപെ ഫ്രീഡം ഓഫ് ദി പ്രസ് ഇവയെല്ലാം എന്നും കാത്തു കാത്തുസൂക്ഷിക്കുവാൻ വേണ്ടി ഓരോ ഇന്ത്യൻ പൗരനും പ്രവർത്തിക്കണം ഓരോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനും ഇന്ത്യൻ ഗവൺമെന്റിലെ ലീഡേഴ്സും എല്ലാം പ്രവർത്തിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ തീവ്രമായ ആഗ്രഹം അദ്ദേഹം സ്വയം രാഷ്ട്രപതി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ സംരക്ഷിക്കുക എന്നുള്ളതായിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത് അതിനോടൊപ്പം ഇന്ത്യയുടെ ജനങ്ങളുടെ ഇടയിൽ മൈത്രി വളർത്തുവാനും അവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മാറ്റി നിർത്തി രാജ്യത്തെ വികസനത്തിന്റെ പാതയിലേക്ക് ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയാണ് അദ്ദേഹം ജീവിതകാലം മുഴുവൻ ശ്രമിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു രാഷ്ട്രീയ നേതാവ് ഈ ആധുനിക ഇന്ത്യ കണ്ടിട്ടുള്ളത് വളരെ അപൂർവമാണ് അദ്ദേഹത്തെ പോലെ കൂടുതൽ നേതാക്കന്മാർ നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആവശ്യമാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഡെഡിക്കേഷനും രാജ്യത്തോടുള്ള പരിപൂർണ കമ്മിറ്റ്മെന്റും നമ്മൾ ഓരോ ഇന്ത്യൻ പൗരന്മാരും കണ്ട് പഠിച്ച് അബ്സോർബ് ചെയ്ത് അസിമിലേറ്റ് ചെയ്യണം നമുക്കും അതുപോലെ പ്രവർത്തിക്കാൻ സാധിക്കണം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇനി നമുക്ക് കേരളവുമായുള്ള ബന്ധത്തിലേക്ക് വരാം താങ്കൾ പ്രവർത്തനകാലത്തിൽ ഉടനീളം കേരളവുമായി നല്ല ബന്ധം പുലർത്തിയിരുന്നു നെതർലാൻഡ്സ് അംബാസിഡർ എന്ന നിലയ്ക്ക് പ്രളയകാലത്ത് സംസ്ഥാനത്തിന് സാങ്കേതിക സഹായം ഉറപ്പാക്കാനുള്ള നീക്കം നടത്തി ഇനിയും കേരളത്തിന് നെതർലൻഡ്സിന്റെ സഹായം ഇക്കാര്യത്തിൽ കിട്ടാൻ സാധ്യത ബാക്കിയുണ്ടോ തീർച്ചയായും ഞാൻ പ്രശാന്ത് പറഞ്ഞതുപോലെ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഫോറൻ സർവീസിൽ ജോയിൻ ചെയ്ത് വിദേശ രാജ്യങ്ങൾ ആണ് പ്രവർത്തിച്ച പ്രവർത്തിച്ചതെങ്കിലും എന്നും കേരളത്തെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പ്രവർത്തിച്ച ഓരോ മേഖലയിലും ഓരോ രാജ്യങ്ങളിലും ഏതെല്ലാം വിധത്തിൽ കേരളത്തിന് നന്മയുണ്ടാക്കുവാൻ സാധിക്കും മലയാളികൾക്ക് ആ രാജ്യവുമായുള്ള കോപ്പറേഷനിൽ നിന്നും എന്ത് ബെനിഫിറ്റ്സ് കൊണ്ടെത്തിക്കുവാൻ സാധിക്കും എന്ന് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ നെതർലൻഡ്സ് ഈ രംഗത്ത് വലിയൊരു വിജയമാണ് ഇപ്പോൾ പ്രളയം സംബന്ധമായ കാര്യങ്ങളിൽ നെതർലൻഡ്സിൽ നിന്നും നമുക്ക് തുടർച്ചയായി ടെക്നിക്കൽ കോപ്പറേഷൻ ലഭിക്കുകയും നെതർലൻഡ്സ് എക്സ്പെർട്സിന്റെ കൂടി കുട്ടനാടിന് വേണ്ടി ഒരു പുതിയ ആക്ഷൻ പ്ലാൻ നിർമ്മിക്കുവാൻ സാധിച്ചു വേൾഡ് ബാങ്കിന്റെ സഹായത്തോടു കൂടി ഒരു നെതർലൻഡ്സ് മാതൃകയിൽ റൂം ഫോർ ദ റിവർ പ്രോജക്റ്റ് നമ്മൾ നടപ്പിലാക്കാനായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച നെതർലൻഡ്സിന്റെ സഹായത്തോടു കൂടി ഒരു സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഫ്ലവേഴ്സ് ആൻഡ് വെജിറ്റബിൾസ് വയനാടിൽ തുറക്കുകയുണ്ടായി അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നെതർലൻഡ്സിലെ മിനിസ്ട്രി ഓഫ് അഗ്രിക്കൾച്ചറിലെ സെക്രട്ടറി ജനറലും കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിയും എല്ലാവരും പങ്കെടുത്ത ഒരു ഓൺലൈൻ പ്രോഗ്രാമിലാണ് ഈ ഉദ്ഘാടന ചടങ്ങ് നടന്നത് ഇതിൽ നിന്നും കേരളത്തിലെ കർഷകർക്ക് ഒരുപാട് ഗുണം ലഭിക്കും എന്നാണ് എന്റെ വിശ്വാസം അതുപോലെ നമ്മുടെ സ്റ്റേറ്റ് പോർട്സ് ശക്തിപ്പെടുത്തുവാനേ നമ്മുടെ പോർട്ട്സ് ഡിപ്പാർട്ട്മെന്റും നെതർലൻഡ്സിലെയും യൂറോപ്പിലെയും ഏറ്റവും വലിയ പോർട്ടായ പോർട്ട് ഓഫ് റോട്ടർഡാമുമായി സഹകരണത്തിന് വേണ്ട ഉടമ്പടികൾ നമ്മൾ ഒപ്പിട്ടിട്ടുണ്ട് ഏറ്റവും പ്രധാനം ഞാൻ ഇന്നും എൻ്റെ അവസാനത്തെ രണ്ടാഴ്ചക്കുള്ളിൽ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തെ കുറിച്ച് കൂടുതൽ മനസ്സിൽ ഡച്ച് റെക്കോർഡ്സ് ഉപയോഗിച്ച് കൂടുതൽ പഠിക്കുവാനായിട്ടുള്ള ഒരു ഹിസ്റ്ററി പ്രോജക്റ്റ് ഒരു റിസർച്ച് പ്രോജക്റ്റ് കേരള കൗൺസിൽ ഓൺ ഹിസ്റ്റോറിക്കൽ റിലേഷൻസും നെതർലൻഡ്സിലെ ലൈഡൻ യൂണിവേഴ്സിറ്റിയും ഏറ്റവും പ്രശസ്ത ലൈഡൻ യൂണിവേഴ്സിറ്റിയും നാഷണൽ ആക്കൈസും തമ്മിലുള്ള ഒരു എംഒ യു കൂടി ഒപ്പിട്ട് പൂർത്തീകരിച്ച് അതിന്റെ പ്രവർത്തനം തുടങ്ങാൻ വേണ്ട നടപടികൾ എടുത്തിട്ട് വേണം റിട്ടയർ ചെയ്യുക എന്നാണ് എന്റെ ആഗ്രഹം അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് താങ്കളും മുഖ്യമന്ത്രിയുമായുള്ള ചിത്രം ഇങ്ങനെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു ആ വിവാദത്തെക്കുറിച്ച് ഈ സമയത്ത് എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ അന്നത്തെ ആ ചിത്രങ്ങൾ കണ്ടപ്പോൾ അല്ലെങ്കിൽ വിവാദങ്ങൾ കണ്ടപ്പോൾ എന്തായിരുന്നു മനസ്സിലെ ഒരു ചിന്ത അല്ല എന്റെ ആദ്യത്തെ വികാരം കേരളത്തിലെ കേരളത്തിൻ്റെ ഉള്ളിലെ രാഷ്ട്രീയ വിവാദങ്ങളിൽ എന്നെക്കൂടെ വലിച്ചിഴയ്ക്കണോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു എങ്കിലും ആ പടങ്ങൾ യാഥാർത്ഥ്യമാണ് കേരള മുഖ്യമന്ത്രി ഇവിടെ വന്നു നെതർലൻഡ്സ് സന്ദർശിച്ച ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹം വന്നപ്പോൾ ഇവിടുത്തെ അദ്ദേഹത്തിന്റെ വളരെ നിറഞ്ഞ ഒരു പ്രോഗ്രാം അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കുവാനും ഒരുപാട് മീറ്റിംഗ്സ് നടത്തുവാനും ആ മീറ്റിംഗ്സിലൂടെ കേരളത്തിന്റെ താല്പര്യങ്ങൾ മുന്നോട്ട് വെക്കാൻ സാധിച്ചു എന്നതാണ് എന്റെ വിശ്വാസം താങ്കൾ വളരെ ഡിപ്ലോമാറ്റിക് ആയ ഉത്തരമാണ് നൽകിയത് ഒരു ഇടവേള കൂടി ആവശ്യമാണ് പെട്ടെന്ന് തിരിച്ചു വരുന്നത് ശ്രീ വേണുരാജമണി രാഷ്ട്രപതി ഭവനിലെ ഓണാഘോഷവും ലോകബാങ്ക് പദ്ധതികളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കുള്ള ഇടപെടലുമൊക്കെ കേരളത്തിന് വേണ്ടി നടത്താൻ കഴിഞ്ഞു പ്രവർത്തിച്ച സ്ഥലങ്ങളിൽ മലയാളി സമൂഹവുമായും നല്ല ബന്ധം പുലർത്താൻ കഴിഞ്ഞത് എങ്ങനെയാണ് ഓർക്കുന്നത് ഞാൻ ദുബായിൽ ഇന്ത്യൻ കൺസൽ ജനറലായി പ്രവർത്തിച്ച സമയമായിരുന്നു എനിക്ക് കേരളവുമായി ഏറ്റവും അടുത്ത ബന്ധങ്ങൾ ഉണ്ടായിരുന്നത് ദുബായിലും യു എയിലെയും ഏറ്റവും വലിയ ഇന്ത്യൻ സമൂഹം മലയാളികളാണ് അതിൽ വലിയൊരു വിഭാഗം വളരെ കഠിനതകൾ അനുഭവിക്കുന്ന ആൾക്കാരാണ് വർക്കേഴ്സാണ് അതുപോലെ കേരളത്തിൽ നിന്നും സ്ത്രീകളുടെ ട്രാഫിക്കിങ് അവിടെ ഉണ്ടാകുന്നുണ്ട് ഹൗസ് മേറ്റ്സിന്റെ എക്സ്പ്ലോയിറ്റേഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ പല സാമൂഹിക വിഷയങ്ങളിലും ഒരു ജനറൽ എന്ന നിലയ്ക്ക് എനിക്ക് ഇടപെടുവാൻ സാധിച്ചു ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിരുന്ന ഒരു ആയിട്ടാണ് ആ ദുബായിലെ കൺസൾട്ടറിന്റെ ജീവിതം ഞാൻ കാണുന്നത് അത് മറ്റ് നയതന്ത്ര സ്ഥാനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു പൊസിഷനാണ് അവിടെ യഥാർത്ഥത്തിൽ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റായി ഇന്ത്യൻ സമൂഹത്തിലെ എല്ലാ നല്ലവരുടെയും ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അതിൻ്റെ ഒരു ലീഡർഷിപ്പ് എടുത്തുകൊണ്ട് അവിടുത്തെ ഭൂരിഭാഗം ഇന്ത്യക്കാർക്ക് എങ്ങനെ നമുക്ക് കൂടുതൽ വെൽഫെയർ എത്തിച്ചു കൊടുക്കാൻ സാധിക്കും എന്നതാണ് എന്നതാണ് ഞാൻ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയായി കണ്ടിരുന്നത് അപ്പോൾ ആ ഒരു റൂൾ വഹിക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ് നമ്മുടെ ഡിപ്ലോമാറ്റിക് സെന്റേഴ്സ് എടുത്തു നോക്കിയാൽ ദുബായി യു എയുടെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വലിയൊരു വിഭാഗം ഇന്ത്യക്കാർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അവർക്ക് സഹായം ആവശ്യമുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഒരു വശത്ത് നിൽക്കുമ്പോൾ അവരെ സഹായിക്കാനായി ഒരുപാട് വൻകിട ബിസിനസ്സുകാർ വളരെ മനസ്സ് തുറന്ന് പണം നൽകുകയും മറ്റ് സഹായങ്ങളിൽ നൽകുകയും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകാരുള്ള ഒരു സമൂഹമാണ് ആ ബിസിനസ്സുകാർ തന്നെ വളരെ ഹമ്പിൾ ബിഗിനിങ്സിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളവരായതുകൊണ്ട് ആ പാവപ്പെട്ടവരെന്നും അവരുടെ മനസ്സിൽ നിൽക്കുന്നു അവരെ എപ്പോഴെങ്കിലും കൺസലേറ്റ് അവരോട് ഒരു സഹായം വേണം എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും എന്നോട് എന്ന് പറഞ്ഞിട്ടില്ല അതിനോടൊപ്പം വലിയൊരു മിഡിൽ ക്ലാസ് യു എയിലുണ്ട് ഡോക്ടേഴ്സ് എൻജിനീയേഴ്സ് ടീച്ചേഴ്സ് പല ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും പ്രൈവറ്റ് കമ്പനികളിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർ അപ്പൊ ഇവരെല്ലാം കൺസുലേറ്റിന്റെ സ്റ്റാഫും ഉണ്ട് ഒരു കാലത്തും നമുക്കൊരു രണ്ട് മില്യൺ ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ നേരിടുവാൻ സാധിക്കില്ല എന്നാൽ ഞാൻ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ കൺസുലേറ്റിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അവിടുത്തെ ഈ ഒരു മിഡിൽ ക്ലാസ് എഡ്യൂക്കേറ്റഡ് ഇന്റലക്ച്വൽ മലയാളികളായിരുന്നു അവര് പലരും എന്നോട് വന്ന് ഞങ്ങൾക്ക് എങ്ങനെ സഹായിക്കാൻ സാധിക്കും ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം നൽകുക കൺസുലറ്റിന് ജയിലിലുള്ള എല്ലാ ഇന്ത്യക്കാരെയും ചെന്ന് കാണാനുള്ള സ്റ്റാഫ് പോലും കൺസുലറ്റിൻ്റെ ഇല്ലായിരുന്നു എന്നാൽ അവിടുത്തെ അസോസിയേഷൻസിനോടൊപ്പം പ്രവർത്തിക്കുകയും നെറ്റ്വർക്ക് ചെയ്യുകയും അവരുടെ സഹായത്തോടു കൂടി ഓരോ ജയിൽ സന്ദർശിക്കുകയും അവിടെയുള്ള ബിസിനസിന്റെ സ്ഥിതി നമുക്ക് അസസ് ചെയ്യാൻ സാധിച്ചു കൺസുലറ്റിന് വേണ്ടി ഒരു ഷെൽട്ടർ തുടങ്ങുകയും ഈ എക്സ്പ്ലോയ്റ്റ് ചെയ്ത് അവിടെ ട്രാഫിക് ചെയ്ത് കൊണ്ടുവരുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് ഒരു സ്ഥലം സ്ഥാപിക്കാൻ സാധിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദുബായിൽ ചെയ്യുവാൻ സാധിച്ചു അതിൽ ഒരു ഭാഗം കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയൊരു വിഭാഗം കാര്യങ്ങൾ കേരളവുമായി വളരെയധികം അടുപ്പമുള്ള മലയാളികളുമായി ബന്ധമുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഈ സുദീർഘമായ സേവനം പൂർത്തിയാക്കി വരുന്നത് കേരളത്തിലേക്കാണ് ഈ അനുഭവം എങ്ങനെ കേരളത്തിന്റെ വികസനത്തിന് ഉപയോഗിക്കാൻ കഴിയും കാരണം പല ഉദ്യോഗസ്ഥരുടെ സേവനം ഈ ഒരു പ്രത്യേക നിർണായക ഘട്ടത്തിൽ കേരളത്തിന് ആവശ്യമാണ് ഞാൻ തൽക്കാലം ഡൽഹിയിലും കേരളത്തിലും കേരളത്തിലുമായിട്ട് എൻ്റെ റിട്ടയർമെന്റ് ലൈഫ് സ്പെൻഡ് ചെയ്യണം എന്നതാണ് എൻ്റെ ആഗ്രഹം ഡൽഹിയിലെ ചില യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു ക്ഷണം ലഭിച്ചിട്ടുണ്ട് അവിടെ പഠിപ്പിക്കുവാനായി അത് ഞാൻ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിനോടൊപ്പം കേരളത്തിൽ കൂടുതൽ സമയം ചെലവാക്കണം കേരളത്തിലും കേരളത്തിലെ മലയാളികൾക്കും നമ്മുടെ അവിടുത്തെ സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും എല്ലാം എന്നാൽ അതിന്ന് എല്ലാ സഹായങ്ങളും നൽകണം എന്നതാണ് എൻ്റെ ആഗ്രഹം ഒരു ഒരു സ്പെസിഫിക് പ്രോഗ്രാമോ പ്ലാൻ ഓഫ് ആക്ഷനോ കൊണ്ടല്ല ഞാൻ വരുന്നത് എന്നാൽ പ്രവർത്തന എന്താ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സോടുകൂടിയാണ് ഞാൻ വരുന്നത് പല കാര്യങ്ങളും കേരളം എങ്ങനെ നന്നായി ചെയ്യണം എന്നുള്ളത് കേരളത്തിലെ മലയാളികൾക്കും അറിയാം ഗവൺമെന്റിനും അറിയാം മറ്റ് സമൂഹത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ്സാർക്കും എല്ലാവർക്കും അറിയാം അപ്പോൾ കേരളത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് എന്ത് ചെയ്യണം എന്ന് അറിയാത്തത് കൊണ്ടല്ല അത് നമ്മൾ പലരും പരിശ്രമിച്ചിട്ടും അത് നടക്കുന്നില്ല എന്നതാണ് നമുക്ക് സങ്കടപ്പെടേണ്ട ഒരു കാര്യം അപ്പോൾ അത് അതിനു വേണ്ടി എന്തു ചെയ്യുവാൻ സാധിക്കും എങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ സാധിക്കും എങ്ങനെ നമ്മുടെ പൊളിറ്റിക്കലും സോഷ്യലും ഇക്കണോമിക് ഒപ്പീനിയനും എല്ലാം ഒന്നിച്ച് കേരളത്തിന്റെ വളർച്ചയിൽ എത്ര രാഷ്ട്രീയ വ്യത്യാസങ്ങളുണ്ടായിരുന്നാലും മറ്റെന്തെല്ലാം അഭിപ്രായ ഉണ്ടായിരുന്നാലും എല്ലാവരും ഒരുമിച്ച് കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം എങ്ങനെ സൃഷ്ടിച്ചെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ മനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത ഏറ്റവും അവസാനം സിവിൽ സർവീസ് എന്നത് പലർക്കും ആഗ്രഹിക്കാൻ പോലും കഴിയാതിരുന്ന ഒരു സമയത്താണ് താങ്കളൊക്കെ സർവീസിൽ കയറിയത് ഇപ്പോൾ സാഹചര്യം മാറിയിട്ടുണ്ട് അന്നത്തെ സ്ഥിതിയല്ല ഇന്ന് പുതുതായി ഇത് ആഗ്രഹിക്കുന്ന ഒരുപാട് യുവാക്കൾ ഈ ഇൻ്റർവ്യൂ കേൾക്കുന്നുണ്ടാകും അവരോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് തീർച്ചയായും അന്നത്തെ സ്ഥിതിയല്ല ഇന്ന് ഞാൻ സർവീസിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ എംപ്ലോയ്മെന്റ് ഓപ്ഷൻസ് ചുരുങ്ങിയ ചില ചോയ്സസ് ആയിരുന്നു അതിൽ നിന്നും ആണ് ഞാൻ സിവിൽ സർവീസ് സിവിൽ സർവകണം എന്ന ആഗ്രഹത്തോടു കൂടി പരീക്ഷ എഴുതുകയും അതിൽ നിന്നും ഫോറൻ സർവീസിൽ ജോയിൻ ചെയ്തത് ഇന്ന് ചെറുപ്പക്കാർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഒരുപാട് അവസരങ്ങളുണ്ട് പല പുതിയ മേഖലകൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയെല്ലാം ഒരുപാട് ചെറുപ്പക്കാർ വളരെ നല്ല നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും ഇന്ത്യൻ സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു ഓണറാണ് ഒരു പ്രിവിലജാണ് ഇന്ത്യയിൽ മാറ്റങ്ങൾ വരുത്തുവാൻ ഒരു വലിയൊരു പങ്ക് ഇതിലൂടെ വഹിക്കുവാൻ സാധിക്കും ലോക രാജ്യങ്ങളിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തുവാനും ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കുവാനും മറ്റു രാജ്യങ്ങളിൽ നിന്നും അവിടെ ഉള്ള നല്ല കാര്യങ്ങൾ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും എല്ലാം ഒരു നല്ലൊരു നയതന്ത്രചന പ്രവർത്തിക്കുവാൻ സാധിക്കും അതുകൊണ്ട് എന്നും ഞാൻ ഇന്ത്യയിലെ ചെറുപ്പക്കാരെയൊക്കെ പ്രത്യേകിച്ചും മലയാളികളെ സിവിൽ സർവീസസ് ഒരു ഒരു പ്രധാനപ്പെട്ട ഓപ്ഷനായി കണക്കാക്കുകയും ആ പരീക്ഷയിൽ നന്നായി പെർഫോം ചെയ്ത് ഉയർന്ന നിലവാരത്തിൽ ഉള്ള ഒരു വിജയം കൈവരിക്കാൻ വേണ്ടി പ്രവർത്തിക്കണം എന്ന് ഞാൻ എൻകറേജ് ചെയ്യും എന്നാൽ അതിനോടൊപ്പം ഇത് ഇത് മാത്രമേ ഒരു ഓപ്ഷനായി ഉള്ളൂ എന്ന് ആരും കരുതരുത് ഒരുപാട് ആൾക്കാർ സിവിൽ സർവീസസ് മാത്രം നോക്കിയിരുന്നിട്ട് ആ പരീക്ഷ പാസ്സാകാത്തതുകൊണ്ട് വളരെ നിരാശപ്പെടുകയും ഡിപ്രസ്ഡ് ആകുകയും ജീവിതത്തിൽ തന്നെ മറ്റൊന്നുമില്ല എന്ന് വിചാരിച്ച് ദുഃഖിക്കുകയും ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം അത് തെറ്റാണ് എല്ലാ ഓപ്ഷൻസും നോക്കണം എല്ലാ ഓപ്പർച്യൂണിറ്റീസും അന്വേഷിക്കണം സിവിൽ സർവീസ് മാത്രമല്ല ഒരേ ഒരു മാർഗം അതേസമയം ഇത് ഇന്നും ഏറ്റവും നല്ലൊരു മാർഗമായി നിലനിൽക്കുന്നു അതിൽ പരമാവധി മലയാളി ചെറുപ്പക്കാര് അതിനുവേണ്ടി ശ്രമിക്കണം അവർക്ക് ഏതെങ്കിലും രീതിയിൽ എനിക്ക് സഹായിക്കുവാൻ സാധിക്കുമെങ്കിൽ ഞാൻ എന്നും തയ്യാറാണ് വളരെയധികം നന്ദി ശ്രീ വേണുരാജാമണി ഇത്രയും നേരം ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ചതിന് താങ്കളുടെ സേവനകാലത്തുടനീളം ഏഷ്യാനെറ്റ് ന്യൂസുമായി നല്ല ബന്ധം പുലർത്തിയിരുന്നു അതിനും ഈ പ്രത്യേക ഘട്ടത്തിൽ തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇന്ത്യൻ മഹായുത്വം തുടരും അടുത്തയാഴ്ച നമസ്കാരം